99% ഇൻഡോർ പ്ലാന്റിനും ലൈറ്റ് വേണം. റേഡിയേഷൻ വളരെ കുറക്കുന്ന ഒരു പ്ലാന്റാണ് ഈ കാറ്റസ് സെറ്റിലും. ഹൈ ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇപ്പോൾ കോഴിക്കോടാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ കോഴിക്കോട് എനിക്ക് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ലീഫ് എന്ന് പറയുന്ന ഷോപ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇത് കോഴിക്കോട് മാങ്കാവ് എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഫ്രണ്ടിനെ ഒന്ന് കാണണമെന്നും നമുക്ക് ഈ ഒരു ഷോപ്പ് ഒന്ന് കാണണമെന്നൊക്കെ മുമ്പേ വിചാരിച്ചിരുന്നതാണ്. അപ്പോൾ ഇവിടെ നല്ല അടിപൊളി നല്ല പ്ലാന്റ്സും പോട്ട്സും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്തോട്ടൊന്ന് കയറി നോക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ട് അസ്ലം എന്നാണ് പേര്. അപ്പോൾ നമ്മുടെ കോഴിക്കോട് വരുമ്പോൾ ഇവിടെ ഒന്ന് കയറണമെന്ന് പല പ്രാവശ്യം ഇദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ വന്ന് കയറിയപ്പോഴത്തേക്കാണ് ഞാനും വൈഫും വണ്ടടിച്ചിരിക്കുക കേട്ടോ. കാരണം ഇവിടുത്തെ കളക്ഷൻ അതുപോലുണ്ട്, സൂപ്പറായിട്ടുണ്ട് ചെടികളെല്ലാം. ഞാൻ ആദ്യമായിട്ട് ചോദിക്കട്ടെ, ഇവിടെ നമുക്ക് വരാനായിട്ട് ഇപ്പോൾ ആൾക്കാർക്ക് ആരെങ്കിലും വരണമെങ്കിൽ ഇത് എങ്ങനെയാണ് സ്ഥലം എന്ന് പറഞ്ഞു കൊടുത്തേ? ഇത് കറക്റ്റ് കാലിക്കറ്റ് ഏറ്റവും ഫേമസ് ആയിട്ട് പറയാൻ പറ്റുകയാണെങ്കിൽ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു മിംസ് ഹോസ്പിറ്റലിൽ നിന്ന് 1 കിലോമീറ്റർ അകലെ മാങ്കാവും മീൻചന്തയും ബൈപ്പാസിൻ്റെ നേരെ സെൻറ്ററിലാണ് ഈ ഒരു ഷോപ്പ്. ലക്ഷറി ഷോപ്പ് എന്ന് ഞാൻ വിളിക്കുന്ന ഈ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്. അല്ല, അത് ലക്ഷറി ഷോപ്പ് തന്നെയാണ്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് ഓരോന്നും അത്രയും വലിയ വലിയ പ്ലാന്റ്സ് ആണ്. എല്ലാം നല്ല സ്റ്റൈലായിട്ടുള്ള പ്ലാന്റ്സ് ആണ്. നിങ്ങൾക്ക് ഓരോന്ന് കാണുമ്പോഴും നിങ്ങൾക്കത് മനസ്സിലാവും. ഞാനിപ്പോൾ ആദ്യം പറഞ്ഞത് മാങ്കാവിലാണെന്നാണ് ഞാൻ പറഞ്ഞത്. മാങ്കാവിൻ്റെയും മാങ്കാവ് തന്നെയാണ്. പിന്നെ കൂടുതൽ വ്യക്തമായിട്ട് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇതിൻ്റെ ഓണറിനെ കൊണ്ട് തന്നെ പറയിച്ചത്. പിന്നെ എങ്ങനെയുണ്ട് സെയിലും അല്ലെങ്കിൽ ഷോപ്പ് എങ്ങനെ നടന്നു പോകുന്നു? ഉഷാറായിട്ട് പോകുന്നു, ഉഷാറായിട്ട് പോകുന്നു. എനിക്ക് പറയാനുള്ളത് ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. കാരണം ഞാൻ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്ന എൻ്റെ സുഹൃത്തും കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വ്ളോഗറും ആയിട്ടുള്ള ദീപു പൊന്നപ്പൻ എന്ന് അറിയപ്പെടുന്ന ആ കക്ഷി എൻ്റെ ഷോപ്പിലെത്തി എന്ന് പറയുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ. കുറേ ആയി ഞാൻ വിളിക്കുന്നു, ഏകദേശം ഒരു 5-6 മാസത്തോളമായി ഞാൻ വിളിക്കുന്നു, ഒരു ദിവസം എൻ്റെ ഷോപ്പ് വിസിറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഭയങ്കര സന്തോഷത്തിലാണ്. വൈഫിനെ കൂടെ കൊണ്ടുവരാൻ പറ്റിയില്ല, എൻ്റെ വൈഫിനെ കൂടെ നിർത്താൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ട് കയറിയപ്പോൾ നമ്മൾ സാധാരണ കാണുന്നതല്ലാതെ ഒത്തിരി വെറൈറ്റി സാധനങ്ങൾ കണ്ടു. അപ്പോൾ ഈ ചെടി ഇതൊന്നും ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. ഇതേതാ, ഇതിൻ്റെ പേരെന്താ? ഇത് ഡ്രസ്സീന മലേഷ്യ എന്നറിയപ്പെടുന്ന ഒരു പക്ഷേ ലക്ഷറി വീടുകൾക്ക് ഏറ്റവും സ്യൂട്ടെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലാന്റാണിത്. കാരണം പിന്നെ ആദ്യം തന്നെ പല കസ്റ്റമേഴ്സിൻ്റെയും കണ്ണ് ആദ്യം തന്നെ ഷോപ്പിലെത്തിയാൽ ഈ ഒരു പ്ലാന്റിലേക്കാണ് എത്തുന്നത്. അത്രത്തോളം ഒരു ഗ്ലാമറസ് പ്ലാന്റാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ശരിയാ, നല്ല പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ വേറെ കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇതിന് എത്ര രൂപ വരും ഈ ഗ്ലാമറസ് പ്ലാന്റിന്? ഏകദേശം ഒരു 3000 രൂപീസോളം വരുന്നുണ്ട് പ്ലാന്റാണ്. അപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ ഫുൾ ലൈറ്റ് വേണോ അതോ ഇതെങ്ങനെയാണ്? ഇതിൻ്റെ നമ്മളൊക്കെ ഈ ഇൻഡോർ പ്ലാന്റിനെ കുറിച്ച് വിചാരിച്ചേക്കുന്നത് തീരെ ലൈറ്റ് വേണ്ടാത്തതാണ് ഇൻഡോർ പ്ലാന്റ് എന്നുള്ളത്. യഥാർത്ഥത്തിൽ ലോകത്തുള്ള എല്ലാ ഇൻഡോർ പ്ലാന്റിനും ഒരു 99% ഇൻഡോർ പ്ലാന്റിനും ലൈറ്റ് വേണം എന്ന് പറഞ്ഞാൽ ഒരു 10 ദിവസത്തിലെങ്കിലും ഒരു 2 മണിക്കൂർ ലൈറ്റ് വേണം. അല്ലാതെ നമ്മൾ തീരെ ലൈറ്റ് ഇല്ലാതെ ഒരു പ്ലാന്റ് ഹെൽത്തി ആയിട്ട് നിൽക്കാൻ സാധ്യതയില്ല. അങ്ങനെയാണ് ഞങ്ങളുടെയൊക്കെ അനുഭവത്തിന് മനസ്സിലായത്. അതുപോലെ തന്നെ ഈ ഒരു ചെടി നമ്മുടെ കൈതയുടെ ഒരു മുള്ളുമൊക്കെ ആയിട്ടുള്ള ഒരു ചെടിയായിട്ടോ ഇത്? ഇതും സംഗതി കൊള്ളാം, കുട്ടികളുള്ളപ്പോൾ ഒന്ന് സൂക്ഷിക്കണമെന്ന് തോന്നുന്നു. ഇതെങ്ങനെയുണ്ട്, ഇതിൻ്റെ ഇതെന്താണ് ഇതിൻ്റെ? ഇത് പലരും വന്നിട്ട് ഇതിന് കൈതയാണോ ഇത് എന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ കൗഡ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് അതിനകത്ത് പെട്ടാണ്. ഇതിൻ്റെ 2-3 വെറൈറ്റി പിന്നെ ഇതിലുണ്ട്, നമ്മളെ അടുത്തുണ്ട്. കൗഡ എന്ന് പറയുന്ന വെറൈറ്റിയാണ്, ഒരു പൊതുവേ നഴ്സറികളിലോ അല്ലെങ്കിൽ ഷോപ്പിലോ ഒന്നും കാണാത്ത ടൈപ്പുള്ള ഒരു വെറൈറ്റി ഉള്ള ഒരു പ്ലാന്റാണ്. ഇതിന് ഏത് റേഞ്ച് എത്ര രൂപ വരുന്നുണ്ട്? ഏകദേശം ഒരു 1000 സംതിങ് വരുന്നുള്ളൂ. അത്രയേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഈ ചെടികളെല്ലാം നമ്മൾ വീടുകളിലേക്കാണോ വാങ്ങിച്ചിട്ട് പോകുന്നത് അതോ വീടുകളിലും ഓഫീസ് സെറ്റ് ചെയ്യാനും വീട് സെറ്റ് ചെയ്യാനും? നമ്മൾ പൊതുവേ വീടുകളിൽ ഹൗസ് വാർമിങ്ങിനൊക്കെ ഒരു വലിയ പർച്ചേസിങ് പൊതുവേ, കാരണം എവിടെയും ഈ ഇതുപോലത്തെ വലിയ പ്ലാന്റുകൾ കിട്ടാറില്ല. അതുകൊണ്ട് മാക്സിമം വീട് താമസത്തിനൊക്കെ ഈ ഏകദേശം 3 ഡിസ്ട്രിക്റ്റിൽ നിന്ന്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ഡിസ്ട്രിക്റ്റുകൾക്ക് നിന്ന് ഈ ഹൗസ് വാർമിങ്ങിനൊക്കെ ഇവിടെയാണ് വരാറ് പൊതുവെ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഷോപ്പിൽ മാത്രമാണോ, ഷോപ്പ് മാത്രമാണോ ഉള്ളത് അതോ ഹൗസിൽ വീട്ടിൽ ചെന്ന് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്? വീട്ടിൽ ചെന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ചില വ്യക്തികൾക്ക് ഏത് കോർണറിൽ ഏത് പെയിൻറ്റായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ വെക്കണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ പുതിയ വീടെടുക്കുന്ന പക്ഷേ വീടിനെ കുറിച്ച് ഐഡിയ ഉണ്ടാവും, പ്ലാന്റിനെ കുറിച്ച് ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ വന്നിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കും, അതാണ് നമ്മുടെ പ്രധാനമായിട്ട് നമ്മുടെ ഒരു ഏരിയ. അതിന് ആ ഒരു വിങ് അതിന് തന്നെ ഉണ്ട്. ഇപ്പോൾ ഇത് ഇപ്പോൾ എൻ്റെ വീട്ടിലും സെറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാലേ, നമുക്കിപ്പം പ്ലാന്റ്സ് ഉണ്ടാവും, പോട്ട്സ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷേ ആ നമ്മുടെ തിരക്കിനിടയ്ക്ക് ഇതൊന്നും നടക്കണമെന്നില്ല. അതേസമയം നമ്മുടെ വീട്ടിൽ ഈ സാധനം കൊണ്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു
പോസിറ്റീവ് എനർജിയാണ് നമ്മുടെ വീടിൻ്റെ തന്നെ ഒരു വേറൊരു തലത്തിലേക്ക് മാറുക ചെയ്യുന്നത്. അത് നല്ലൊരു ഐഡിയ ആണ്. അപ്പൊ വീട്ടിൽ മാത്രമാണോ ഇങ്ങനെ ചെയ്യുന്നത്, അതോ ഓഫീസുകൾ, വീടുകളിലെ ഓഫീസ്, ഫ്ലാറ്റ്? കാരണം കാലിക്കറ്റ് ഭാഗത്തൊക്കെ ഫ്ളാറ്റുകൾ ഒരുപാടുണ്ടല്ലോ, എറണാകുളം ടൗൺ ഏരിയയിൽ ഫ്ളാറ്റുകൾ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ വീട്ടിൽ ഈ അവസാന ഹൗസ് വാമിങ്ങിന്റെ സമയത്താരും ഈ പോട്ട് എടുക്കാനോ മണ്ണ് അതിലേക്ക് പോട്ട് ചെയ്യാനോ ഒന്നും മിക്സ് ചെയ്യാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ശരിക്കും റീപോർട്ടിംഗ് ഒന്നും നമ്മൾ ചെയ്താൽ ചിലപ്പോൾ ശരിയാകണമെന്നില്ല. അപ്പൊ അതിന്റെ മിക്സിങ് നമ്മളൊരു 9 തരം മിക്സിങ് ടൈപ്പ് മിക്സിങ് ആണ് നമ്മളുള്ളത്. പല ഓരോ പ്ലാന്റുകൾക്കും ഓരോ മിക്സിങ് ആണ്. അക്ലോണിമൊക്കെ വേറെ, വലിയ പ്ലാന്റുകൾക്ക് വേറെ. നമ്മൾ തന്നെ മിക്സ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. ഇപ്പൊ ഇത്രയും വലിയ ചെടികളൊക്കെ ആണെങ്കിലും അതിന് പറ്റുന്ന പോട്ട് ഏതാണ് അല്ലെ, അതുപോലൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് തന്നെ അത് ചെയ്യാം. അതുപോലെ വലിയ ഫൈബർ പോട്ടുകൾ, വലിയ വലിയ സെറാമിക് പോട്ടുകൾ, ഏകദേശം 100,000 രൂപയുടെ പോട്ടുകൾ തന്നെ നമ്മൾ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്ത് നമുക്ക് കാണാൻ ഭാഗം. അതെ അതെ. അപ്പൊ അത് നല്ലൊരു ഐഡിയ ആണ്. കാരണം വീടുകൾക്കാണെങ്കിലും വീട്ടുകൂട്ടല്ല, ഇവിടെ എന്താ പറയുന്നത്, ഹൗസ് അല്ല മലയാളത്തിൽ വീട്ടുതാമസം. കുറച്ചുകൂടി പഴയ ഭാഷയെ പറഞ്ഞ കുടിയിരിക്കൽ എന്ന് പറയും. കുടി എന്ന് പറഞ്ഞ വീടിന്റെ മലപ്പുറം ഒരു കോഴിക്കോട് ഒരു വേറെ സ്ലാങ് ആണ് കുടിയിരിക്കല്. അങ്ങനെ 2-3 പക്ക എല്ലാം ഹൗസ് വാമിങ് തന്നെയാണ്. ഹൗസ് വാമിങ് ആണ് നമ്മുടെ, ഹൗസ് വാമിങ് കസ്റ്റമേഴ്സ് ആണ് നമ്മുടെ കാര്യമായിട്ടുള്ള കസ്റ്റമേഴ്സ്. ചെറുതും വലുതും രണ്ടിലും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ ഈ വീട്ടുകൂട്ടലിൽ എന്താണ് പറയുന്നത് എന്നുള്ളതൊന്ന് കമന്റ് ചെയ്തേക്ക് കേട്ടോ. ഞങ്ങൾ ഗൃഹപ്രവേശമെന്നും പരവാസ്തോലി എന്നൊക്കെ പറയാറുണ്ട് ആലപ്പുഴയിൽ. ഓരോ നാട്ടിലും ഓരോ നാട്ടിലും ഓരോരോ രീതിയാണ് കുടിയിരിക്കല്. ഫംഗ്ഷനൊക്കെ ചെറുപ്പത്തിൽ ഉമ്മൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, കുടിയിരിക്കലിന് പോവാ, അപ്പോഴാണ് ഇതാണ് സംഭവം എന്ന് മനസ്സിലായി. ഇപ്പൊ കോമൺ ആയിട്ട് ഹൗസ് വാമിങ് ആക്കി. അപ്പൊ നമുക്ക് ബാക്കി ചെടികളൊന്നും നോക്കാം. അപ്പോൾ നമ്മുടെ ഇവിടെ അരയ്ക്കാപ്പാമും റാഡർ മിർച്ചറ നമ്മുടെ സെറ്റപ്പ് സാധനമാണ് കേട്ടോ. നല്ല അടിപൊളി ചെടിയാണ് കേട്ടോ റാഡർ മിർച്ചറ. ഇത് ഇതൊരു വെറൈറ്റി ആയിട്ട് തോന്നിയല്ലോ. ഇതെന്താണ് സംഭവം? ഈ സ്ട്രിങ്സ് ഓഫ് ലീവ്സ് എന്ന് പറയുന്ന ഒരു, ഈ അടുത്ത കാലത്താണ് ഈ പ്ലാന്റിനെ കുറിച്ച് പൊതുവെ പ്ലാന്റ് ലവേഴ്സ് അറിയപ്പെടുന്നത്. ഒരു ഒരു കിഡിലൻ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നല്ല ഏകദേശം അപ്രോക്സിമേറ്റ് 3,000 രൂപീസ് വരുന്ന പ്ലാന്റാണിത്. ചെറിയ ഒരു ഇത്ര കണ്ടാലത്ര വിലയൊന്നും പറയില്ലെങ്കിൽ ഒരു ഒരു വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്ലാന്റാണ്. 3,000 രൂപയോളം വരുന്നുണ്ട് അല്ലേ. അപ്പൊ ഇതിന്റെ കെയറിംഗ് ഒക്കെ എങ്ങനെയാണ്? ഇത് ഒരു 3 ദിവസം കൂടുമ്പോ പിന്നെ വെള്ളം ഒഴിച്ചാൽ മതി. 3-4 ദിവസം കൂടുമ്പോൾ വെള്ളം ഒഴിച്ചാൽ മതി. ഇപ്പോൾ ഇൻഡോർ പ്ലാന്റുകൾക്ക് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഇതിന് 4 ദിവസമോ 5 ദിവസമോ ആയാലും ഒന്നും ഒരു കുഴപ്പമില്ല, ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കും. പിന്നെ ഒരു 6 മാസം കൂടുമ്പോൾ മാത്രം നമ്മൾ ജസ്റ്റ് വളമിട്ട് കൊടുത്താൽ മതി എന്നാണ് ഇതിനെക്കുറിച്ച് പറയാറുള്ളത്. ഇതിൻ്റെ വേരൊക്കെ പുറത്തേക്ക് വന്നു? ആ വേര് പുറത്ത്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വേര് കുറേ അധികം പുറത്താണ് ഉണ്ടാവുക, കൂടുതൽ മുകളിലേക്ക് വേരൊക്കെ പൊന്തുന്ന ഒരു ടൈപ്പാണ് അത്. കൂടുതൽ വേര് വരുമ്പോൾ അത് ഭംഗി കൂടുക ചെയ്യുക. അവിടെ നമുക്ക് സ്റ്റോൺ ഇട്ട് കൊടുക്കേണ്ട ആവശ്യം വരില്ല, വേരുകൾ കൊണ്ട് തന്നെ അത് ഭംഗിയാവും. അതുപോലെ തന്നെ ഒരു വെറൈറ്റി ആണല്ലോ ഇതും. ഇത് നന്നായിട്ട് വലുതാകുന്ന ചെടിയാണെന്ന് തോന്നുന്നു അല്ലേ. ഇത് വലുതാണ്, ഭംഗിയുള്ളതാണ്. പക്ഷെ ഒരു നെഗറ്റീവ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, നല്ല സ്പേസ് വേണം. വലിയ വീടുകളിലാണ് കാര്യമായിട്ട് പലരും ഇതിനെക്കുറിച്ച് കാണാൻ ഭംഗിയുണ്ട്, നല്ല പ്ലാന്റ് ആണ്, പക്ഷേ മൈനസ് പറയും ഇതിനുള്ള സ്പേസ് ഞങ്ങളുടെ ഓഫീസിലില്ല, അതിനുള്ള സ്പേസ് ഞങ്ങളുടെ വീടിലില്ല എന്ന് പറഞ്ഞിട്ട് പലരും ഇതിന് നെഗറ്റീവ് പറയാറുണ്ട്. പക്ഷേ നല്ല ഭംഗിയുള്ള പ്ലാന്റ്, സ്പേസ് ഉണ്ടെങ്കിൽ വീട്ടിലേക്കും ഓഫീസുകളിലേക്കും പറ്റിയ നല്ലൊരു പ്ലാന്റ്. നമുക്ക് ബാൽക്കണിയിലൊക്കെ വെക്കാം, ബാൽക്കണിയിലൊക്കെ വെക്കാം. ഇപ്പൊ ഈ ഒരു സെക്ഷനിലേക്ക് വന്നാലേ എന്റെ ജുറാസിക് പാർക്കിൽ നിൽക്കുന്ന ഒരു പ്രതീതിയാട്ടോ. ഇതേ നോക്കി, ഇതൊക്കെ ആണെങ്കിലും നല്ല വലിയ ഇലകളുടെ, നല്ല ഭയങ്കര മോൺസ്റ്ററൊക്കെ നല്ല വലിയ സംഭവങ്ങളാണ് നിൽക്കുന്നത്. ഇതേതാ, ഇതേതാ ഈ ചെടി? ഇത് ലീഫ് ആന്തൂറിയം എന്ന് പറയുന്നത്. മലയാളികൾ ഇതിനെ ജന്മണി എന്നും പറയാറുണ്ട്. രണ്ട് പേര് പൊതുവെ ജന്മണി എന്ന്. നമ്മുടെ മലയാളമാണോ ഇത്? മലയാളിയാണോ ഇത്? അല്ല വിദേശത്ത്, വിദേശികളാണ് ഈ മോൺസ്റ്റർ ലീഫ് ആന്തൂറിയം ഒക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വിദേശികളാണ്. അവരാണ് ഇൻഡോർ പ്ലാന്റിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, നമ്മളെക്കാളും ഇമ്പോർട്ടൻസ്. കാരണം അവർക്ക് ഈ ഹെൽത്ത് കോൺഷ്യസ് നമ്മളെക്കാളും അവരായതുകൊണ്ടും ഒരു 100 സ്ക്വയർ ഫീറ്റിൽ 4 ചെടി എങ്കിലും വെക്കണം എന്നാണ് അവരുടെ കൺസെപ്റ്റ്. കാരണം ഓക്സിജൻ റിലീസ് ചെയ്യുന്ന പ്ലാന്റ് ആണല്ലോ ഇൻഡോർ പ്ലാന്റ്. അപ്പോ പിന്നെ അവരേറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന രണ്ട് പ്ലാന്റുകളാണ് ഈ മോൺസ്റ്ററയും ലീഫ് ആന്തൂറിയം. ജന്മണി എന്ന് നമ്മുടെ നാടൻ ഭാഷയിൽ പറയാറുണ്ട്. ഈ ലീഫാണ് ഇതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റാണ്. ഏകദേശം ഒരു 2,000 അല്ലെങ്കിൽ 2,000 സംതിങ് ആണ് ഈ ലീഫ് ആന്തൂറിയം. രണ്ട് ടൈപ്പ് ഉണ്ട്, ഗ്രീനും ഗോൾഡും. രണ്ട് ടൈപ്പ് ഉണ്ട്, ഗ്രീൻ ആണ് ഗോൾഡ്. ഇത് ഗ്രീനാണ് ഗോൾഡ്. നമ്മൾ ഏകദേശം സെയിൽ കഴിഞ്ഞു നെക്സ്റ്റ് വീക്കിൽ നമ്മളെ പുതിയ സ്റ്റോക്ക്. ഓക്കെ, ഇപ്പൊ ഈ സാധനങ്ങളൊക്കെ നമ്മളിപ്പോ വീഡിയോ ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ഇത് കണ്ടായിരിക്കും ചിലപ്പോൾ ആരെങ്കിലും വരുന്നത്. അതില്ലെങ്കിൽ നമുക്ക് ഇത് എടുത്ത് കൊടുക്കാമല്ലോ അല്ലേ, തീർച്ചയായും കൊടുക്കാൻ പറ്റും. അപ്പൊ ഈ മോൺസ്റ്റർ ഒക്കെ നല്ല ഭംഗിയായിട്ട്, ഇതൊക്കെ സെയിലിനുള്ളതാണോ ഇത്? ഇത് സെയിലിനുള്ളതാണെന്ന് മാത്രമല്ല, ഭയങ്കര ഇതിന്റെ കോസ്റ്റ് എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ് 14,000 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. കാരണം അത് ഏകദേശം ഇത് ഇനിയും കൂടുതൽ ഹൈറ്റിലും മറ്റൊക്കെ ആയിട്ട്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്പേസ് ഭയങ്കരമായിട്ട് വേണ്ട ഒരു പ്ലാന്റാണത്. വളരെ കൂടുതൽ സ്പേസ് വേണം, പക്ഷെ ഒരു ലക്ഷറി ഫീലിംഗ് ആണ്. ഒരു വീട്ടിൽ വേറെ ഒരു ഇൻഡോർ പ്ലാന്റും വേണ്ട, ഇതൊന്ന് കൊണ്ടുവച്ചാൽ മതി.
ഇതിന്റെ ആ ഒരു ഇലയും ഈ കീറി പറഞ്ഞിരിക്കുന്നത് എന്നോട് പലരും ചോദിക്കാറുണ്ട്. ഇത് പുഴു പുഴു ദീപു വന്നപ്പോ തന്നെ ആദ്യം തന്നെ ഇതിന്റെ ഇതിലേക്കാ കണ്ടുപോയത്. ഭയങ്കര ഇഷ്ടമായി, ഇതിന്റെ ലീഫും ഒക്കെ ഭയങ്കര ഇഷ്ടമായി. ഇത് ഇതും നേരത്തെ പറഞ്ഞിട്ട് വിദേശികളൊക്കെ വല്ലാതെ പിന്നെ അട്രാക്ട് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ്. അവിടെ എല്ലാ ഏകദേശം എല്ലാ വീടുകളിലും മോൺസ്റ്റർ ഉണ്ടാവാറുണ്ട്. മോൺസ്റ്റർ തന്നെ 21 ഐറ്റംസ് ഉണ്ട് കേട്ടോ, 21 വെറൈറ്റിയും. ഇത് ഏത് വെറൈറ്റി? കോബ്ര ഫേൺ എന്നുള്ള ഫേൺ. ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫേൺ ഐറ്റംസ് ഒരുപാടുണ്ട്. കോബ്ര ഫേണ്, ബേർഡ് നെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫേ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫേണുകളുണ്ട്. കോബ്ര അതിൽ ഏറ്റവും മൂവിങ്ങൾ, ഏറ്റവും ലീഡിങ് ആയിട്ടുള്ള. എന്നാൽ ഒരു ഏകദേശം അപ്രോക്സിമേറ്റ് ഒരു 1000 ഒക്കെ റുപ്പീസ് വരുന്ന വലുതിന്. ചെറുതിന് ഏകദേശം 300-400. ഇതൊരു 1000 റുപ്പീസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലീഫ് വളരെ ലോങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഭംഗിയുള്ള ലീഫാണ്. ഫിലാഡെൻഡ്രോൺ കോംഗോ എന്നറിയപ്പെടുന്ന വെറൈറ്റിയാണ്. കാരണം ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ അടുത്ത് ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ കളിക്കുന്ന ഒരു പ്ലാന്റ് ആണ്. കുറച്ച് കഴിഞ്ഞാൽ ഇത് കോമൺ ആയിക്കോളും, എന്നാൽ പോലും ഇപ്പം പുതിയ ഐറ്റംസ് ആണ്. ഇത് ഇനി അങ്ങോട്ട് മാക്സിമം നമുക്ക് ഏറ്റവും നല്ല മൂവിങ് ഉള്ള ഒരു പ്ലാന്റ് ആണ്. ശരിക്കും നല്ല ഐറ്റംസ് മുകളിലോട്ട് കയറി പോകുമ്പോൾ കൂടുതൽ ഭംഗി ഇത് ഭംഗി കൂടുക ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റിക്ക് വെച്ചത്. ഈ സ്റ്റിക്ക് ഉള്ളത് കൊണ്ട് ഇതിന് സ്പെഷ്യൽ അട്രാക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ ഇലയുള്ള ചെടിയാണിത്. അതിന്റെ ഒന്ന് പറഞ്ഞു തന്നെ. ഇത് ബേഡ് ഓഫ് പാരഡൈസ് എന്ന് പറയും. ബേഡ് ഓഫ് പാരഡൈസ് ഏകദേശം 4 ടൈപ്പ്, പ്രധാനമായിട്ട് 4 ടൈപ്പ് ഉണ്ട്. ഇത് ഒരു പുതിയ ടൈപ്പ് ബേഡ് ഓഫ് പാരഡൈസിൻ്റെ. ഞങ്ങൾ പ്ലാന്റ് ഫീൽഡിൽ ഇതിനെ BP എന്ന് പറയാം, ബേഡ് ഓഫ് പാരഡൈസ്. അപ്പോൾ ഒരു പുതിയ ബേഡ് ഓഫ് പാരഡൈസിൻ്റെ പുതിയ വെറൈറ്റിയാണ്. റിസോർട്ടുകൾക്കൊക്കെയാണ് കൂടുതൽ, വയനാട് റിസോർട്ടുകളിലേക്കൊക്കെ കൂടുതലായിട്ട് BP ആണ് ഇതിൻ്റെ സെയിൽ നടക്കുന്നത്. റിസോർട്ടിൽ ഏകദേശം റിസോർട്ടിൽ വെയിലില്ലാത്ത ഏരിയയിൽ ഔട്ട്ഡോർ ആയിട്ടും യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ഡയറക്റ്റ് വെയിൽ തട്ടുമ്പോൾ ഇതിന് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഈ റിസോർട്ടുകളിലേക്കൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഇപ്പൊ റിസോർട്ട് പുതിയ റിസോർട്ട് തുടങ്ങുന്നു, അപ്പൊ അവർക്ക് ഒത്തിരി പ്ലാൻസ് വേണ്ടി വരുമല്ലോ. നമ്മള് പല വെറൈറ്റികളിലും പല സാധനങ്ങൾ വേണ്ടി വരും. യെസ്, നമ്മൾ റിസോർട്ടിൽ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അങ്ങനെയാണ്. ഇൻഡോർ പ്ലാന്റുകൾ വേണമെങ്കിൽ അവരോട് അങ്ങോട്ടും, പിന്നെ ഔട്ട്ഡോർ നമ്മൾ അവിടുന്ന് ഇങ്ങോട്ടും വാങ്ങിയിട്ട് അങ്ങനെ ഒരു രീതി, ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് പോകുന്നത്. അപ്പൊ ഔട്ട്ഡോറും ഇൻഡോറും കൂടെ നമ്മൾ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മറ്റുള്ള നേഴ്സറികളായിട്ട് നമ്മൾ ഔട്ട്ഡോർ ആയിട്ട് കൂടുതൽ ചെയ്യുന്ന ബാംഗ്ലൂരിലൊക്കെ ഉള്ള നേഴ്സറികളായിട്ട് ബന്ധപ്പെട്ട്, ബാംഗ്ലൂരിലൊക്കെ ഇഷ്ടംപോലെ ഔട്ട്ഡോർ അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇപ്പൊ ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലാൻഡ്സ്കേപ്പിംഗും നമ്മൾ ഇതിന്റെ കൂടെ ചെയ്യുന്നുണ്ട്. നമ്മൾ ഗ്രാസ് ഒക്കെ ചെയ്യുന്നുണ്ട്. വളരെ കുറഞ്ഞ രീതിയിൽ നമുക്ക് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ. അപ്പൊ ഞങ്ങളുടെ ഫേവറേറ്റ് ചെടിയാണ് കേട്ടോ ഈ ചൈനീസ് ഡോൾ. സംഗതി സെറ്റപ്പാണ്, നല്ല തിളക്കമുള്ളതാണ്. വീട്ടിൽ ഇതിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ എല്ലാരും പ്ലാസ്റ്റിക് ആണെന്നാണ് വിചാരിക്കുന്നത്. ഇതെങ്ങനെയുണ്ട്, ഇതിന്റെ മൂവ്മെന്റ് ഒക്കെ എങ്ങനെയുണ്ട്? സത്യത്തിൽ ഈ ഷോപ്പിൽ ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ള പ്ലാന്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഇതാണ്. കാരണം നമ്മൾ ഓഫീസിലേക്കും വീട്ടിലൊക്കെ ആദ്യം ഏറ്റവും ഒരു ചെടി മാത്രം മതി എന്ന് പറഞ്ഞ് വരുന്നവർക്ക് ആദ്യം കാണിച്ചു കൊടുക്കും. ഒരു വല്ലാതെ സംസാരത്തിന് ഇട നൽകാതെ തന്നെ അവർ പെട്ടെന്ന് എടുത്തു പോകുന്ന ഒരു പ്ലാന്റാണ്. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വീട്ടിൽ കൊണ്ടുവച്ച വേറൊരു ഫീലിംഗ് ആണ്. ശരിക്കും ഒരു പലരും പ്ലാസ്റ്റിക് ആണോ എന്ന് വെച്ചിട്ട് ഇത് ഉള്ളി പറിച്ചെടുക്കാറുണ്ട്. ഒരു പ്ലാന്റ് കേടുവരുത്താനും അത് മതി. അപ്പോൾ ഏതായാലും അടിപൊളി പ്ലാന്റ്, മെയിൻ്റനൻസ് കുറവ്, വെള്ളമൊഴിക്കുക മാത്രം ചെയ്താൽ മതി. അതും 2-3 ദിവസം കൂടുമ്പോൾ വെള്ളമൊഴിച്ചാൽ മതി. ഇത് ഏത് റേഞ്ച് വരുന്നുണ്ട്? ഏകദേശം 1000 സംതിങ് വരുന്നുള്ളൂ. വളരെ കുറഞ്ഞ ചെലവിൽ നല്ലൊരു പ്ലാന്റ് എന്നുള്ള രീതിയിലാണ്. എല്ലാവരും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസും എല്ലാവർക്കും ഇഷ്ടമുള്ള പ്രൈസും. കാരണം ഒരു തിക്കി ആയിട്ട് നിൽക്കുന്നു, എത്രത്തോളം വലുതാവുന്ന അത് ഭംഗി കൂടുക. അടിപൊളിയാണ് ദീപുവിന്റെ വീട്ടില് കാര്യമായിട്ടുള്ള ഒരു ഫ്രണ്ടിലുള്ള ഫ്രണ്ടിൽ തന്നെ കയറി വരുമ്പോ, കാരണം ദീപു വെക്കണമെങ്കിൽ നല്ല പ്ലാന്റ് ആവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. സംഗതി അടിപൊളിയാണ്. ഇത് മാത്രമല്ല, ഇവിടെയുള്ള എല്ലാം അടിപൊളിയാണ്. എന്നാലും ഇത് സ്പെഷ്യൽ ആയിട്ട് പറയാം. ഇത് ഒരു വെറൈറ്റി ആണെന്ന് തോന്നുന്നല്ലോ. ഇതേതാണ് ചെടി? ഇത് ഇംഗ്ലീഷുകാർ ഓസ്ട്രേലിയൻ അംബ്രല്ല എന്നാണ് അറിയപ്പെടുന്നത്. വിദേശികളൊക്കെ ഓസ്ട്രേലിയൻ അംബ്രല്ല. യഥാർത്ഥത്തിൽ നമ്മളിതിനെ ബ്രാസിയ എന്നാണ് വിളിക്കുക. ബ്രാസിയ നല്ല മൂവിങ് ഉള്ള പ്ലാന്റാണ്. ഹൈറ്റ് ചില പിന്നെ കസ്റ്റമേഴ്സൊക്കെ ഹൈറ്റുള്ള പ്ലാന്റ് വേണം എന്ന് പറഞ്ഞു വരുമ്പോൾ അവർക്ക് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാറ് ഇതാണ്. നല്ല മൂവിങ്, കാരണം ഒരു കോർണറിലൊക്കെ വെക്കാൻ പറ്റിയതും വളരെ നല്ല രീതിയിൽ ഓക്സിജൻ റിലീസ് ചെയ്യുന്ന ഒരു പ്ലാന്റ് കൂടെയാണ് ബ്രാസിയ. ശരിക്കും ഇപ്പോൾ എല്ലാവരും ചെറിയ പ്ലാന്റ്സിനേക്കാളും വലിയ പ്ലാന്റ്സ് വേണമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഇപ്പം ഞങ്ങളൊക്കെ തന്നെ ആണെങ്കിലും വലിയ പ്ലാന്റ്സ് വേണമെന്ന് നമുക്ക് ആഗ്രഹമുള്ളത്. അത് തന്നെയാണ് നമ്മുടെ പിന്നെ
ഏറ്റവും നല്ല ഏറ്റവും വലിയ പ്രയോറിറ്റി. കാരണം വലിയ പ്ലാന്റുകൾ നഴ്സറികളിൽ പോയാൽ എവിടെയും കിട്ടാറില്ല. അവർ പലപ്പോഴും അത് വില കൂടുതൽ ആയതുകൊണ്ട് അവർ കൊണ്ടുവെക്കാറില്ല. നമ്മൾക്ക് ഓഫീസുകളിലും വീടുകളിലൊക്കെ ആവശ്യമുള്ള കസ്റ്റമേഴ്സ് വേറെ എവിടെയും പോകാറില്ല. ഇവിടെ മാത്രമേ ഏകദേശം ഒരു പക്ഷേ എനിക്ക് ധൈര്യത്തിൽ പറയാൻ പറ്റിയ ഏരിയയിൽ ഏറ്റവും കൂടുതൽ വലിയ പ്ലാന്റുകളുള്ള ഷോപ്പ് ഇത് മാത്രമാണ്. അതെ അതെ. അല്ല, മിക്ക ഷോപ്പിൽ ചെന്നാലും ചെറിയ പ്ലാന്റ്സ് ആയിരിക്കും കിട്ടുന്നത്, പക്ഷേ ഇവിടെ എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ വലുത് തന്നെ ഇപ്പോൾ ഉണ്ട്. ഇത് നമ്മുടെ അരേക്ക പാം തന്നെയല്ലേ? അരേക്ക ഇതുവരെ നമ്മൾ പറഞ്ഞതൊക്കെ വെറൈറ്റിയെ കുറിച്ചാണെങ്കിലും ഇത് അരേക്ക പാമാണ്. എല്ലാവർക്കും അറിയുന്ന ഒരു പ്ലാൻ, പണ്ട് മുതലേ നമ്മളെ വീടുകളിലും ഔട്ട്ഡോറും ഇൻഡോറും ആയിട്ട് യൂസ് ചെയ്യുന്ന പ്ലാൻ. പക്ഷേ ഈ അരേക്ക പാമിനുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ പുതിയ ടൈപ്പ് ഡാർഫ് എന്നുള്ള രീതിയിലാണ്. ഡാർഫ് എന്ന് പറഞ്ഞാൽ വല്ലാതെ ഉയർന്നു പൊന്തൂല എന്നുള്ളതാണ്. ഉയർന്നു പൊന്താതിരിക്കുമ്പോൾ അത് ബുഷിയായിട്ട് നല്ല ഭംഗിയിൽ കോമൺ ആണ്, നല്ല പ്ലാന്റ് ആണ്, നല്ല ബ്യൂട്ടിഫുൾ ആണ്, അഫോർഡബിൾ. ഏകദേശം 500-600 റുപ്പീസിൽ റേറ്റ് വരുന്ന ഏറ്റവും ഭംഗിയുള്ള പ്ലാന്റുകൾപ്പെട്ട ഒന്നാണ്. വളരെ കുറഞ്ഞ റേറ്റ്, ബിലോ വിദേശം 900 റുപ്പീസേ വരുന്നുള്ളൂ. ഇതിൽ തൊട്ട് താഴെയുള്ളതിന് 500 റുപ്പീസേ വരുന്നുള്ളൂ. നല്ല ഭംഗിയിൽ കോമൺ ആണ് എന്നുള്ളത് മാത്രമേ ഇതിന്റെ ഒരു ഡീമെറിറ്റ് ആയിട്ട് പറയാനുള്ളൂ. പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ ആണ്. നമ്മുടെ മറ്റേതുപോലെ ഒത്തിരി വലിയൊരു പനയായിട്ട് വലിയ പനയായിട്ട് പോകില്ല. ഡാർഫ് എന്നുള്ള അതുകൊണ്ടാണ് ഇപ്പൊ വലിയ പനയായിട്ട് പോകുന്നതിന്റെ ചെറിയ 100-200 രൂപക്ക് ഈ വലിപ്പമുള്ള പ്ലാന്റുകൾ കിട്ടും. അത് പക്ഷെ ഒരു 6 മാസം കൊണ്ട് ഇതിന്റെ ഇറച്ചിയുമായിട്ട് ഭംഗി വൃത്തിയായിട്ടാകും വെച്ചില്ല. അപ്പൊ വേറൊരു കാര്യം, ഇവിടെ ഒത്തിരി സെറാമിക്കിന്റെ വലിയ പോട്ടുകളും ചെറിയ പോട്ടുകള്, അതുപോലെ തന്നെ ഫൈബറും പ്ലാസ്റ്റിക്കും എല്ലാം ഉണ്ടല്ലേ. അപ്പൊ നോക്കിയാൽ നല്ല വലിയ, ശരിക്കും വലിയ പോട്ടുകൾ വെച്ചാൽ തന്നെ, ഇതിൽ ചെറിയ ചെടിയാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ വലിയ പോട്ട് വെച്ചാൽ അത്രയും ഒരു ഒരു ലുക്കാണ്, ലക്ഷറി ലുക്കാണ് വരുന്നത്. ഒരു തറവാടിത്തം എന്നാണ്, ഈ സെറാമിക് പോട്ട് പ്ലാസ്റ്റിക് പോട്ടിനേക്കാൾ ഒരു തറവാടിത്തം എന്നാണ് നമ്മളൊക്കെ പറയാറ്. ഇതിലിപ്പോൾ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ ഇതിൽ പല പോട്ടുകളും ദീപുവിൻ്റെ വീട്ടിലുണ്ട്. കാരണം ദീപു ഇത് ആദ്യമായിട്ടൊന്നുമല്ല കാണുന്നത്, പല പോട്ടുകളും ദീപുവിൻ്റെ വീട്ടിലുണ്ട്. പിന്നെ അപ്പോൾ ഇത് വേറൊരു വെറൈറ്റി, ഈ വലുതെല്ലാം ഒഴിവായിട്ട് പെട്ടെന്ന് കാക്ടസിലേക്കും സക്കുലൻസിലേക്കും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി വെറൈറ്റി സക്കുലൻസും ഒക്കെ കണ്ടു. എങ്ങനെയുണ്ട് ഇവിടുത്തെ ആ ഒരു മൂവിങ്? നന്നായിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു വലിയ ശേഖരം ഇവിടെ ഷോപ്പിൽ നമ്മൾ വെക്കാനുള്ളൊരു കാരണം, ഈ പ്രത്യേകിച്ച് ഈ റൊമാൻറ്റിക് ഫീലിങ്ങിലൂടെയാണ് ശരിക്കും കാമുകി കാമുകന്മാരൊക്കെയാണ് ഈ കാക്ടസൊക്കെ ഇട്ട് അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയാണ് കൂടുതൽ ഈ കാക്ടസ് ഇപ്പോൾ നിലവിൽ യൂസ് ചെയ്യുന്നത്. മറ്റൊരു നമുക്ക് അറിയാത്ത വലിയൊരു വസ്തുത എന്താണെന്ന് വെച്ചാൽ, ഈ റേഡിയേഷൻ കാക്ടസ് സെക്കുലൻ്റ് റേഡിയേഷൻ നമ്മളെ മൊബൈൽ റേഡിയേഷൻ ക്യാമറയുടെ റേഡിയേഷനൊക്കെ വളരെ കുറക്കും. ഒരു പുതിയ പഠനത്തിൽ നിന്ന് ഗൂഗിളൊക്കെ നമുക്ക് സെർച്ച് ചെയ്താൽ മനസ്സിലാവും, റേഡിയേഷൻ വളരെ കുറക്കുന്ന ഒരു പ്ലാന്റാണ് ഈ കാക്ടസ് സെക്കുലൻ്റ്. അപ്പോൾ ഇതിൻ്റെ വാട്ടറിംഗ് ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇതാണ് ഈ വാട്ടറിംഗ് ആണ് ഇതിൽ ഏറ്റവും, കാക്ടസിലും സെക്കുലൻ്റ് ഒക്കെ കേട് വന്ന് പോകുന്നു എല്ലാവരും കംപ്ലൈൻറ്റ് പറയാറുണ്ട്. സെക്കുലൻ്റെ അകത്ത് മുഴുവൻ വെള്ളമാണ്, ആ പ്ലാന്റിൻ്റെ അകത്ത് മുഴുവൻ വെള്ളമാണ്. വലിയ വെള്ളം ആവശ്യമില്ലാതെ വരുന്ന ഒരു പ്ലാന്റാണ് സെക്കുലൻ്റ്. എന്നാൽ പോലും 10 ദിവസം കൂടുമ്പോൾ നമ്മൾ പൊതുവേ ഞങ്ങളൊക്കെ ചെയ്യാറ് സിറിഞ്ച് യൂസ് ചെയ്തിട്ട്, പഴയ സിറിഞ്ച് എടുത്തിട്ട് ബോഡി ടച്ച് ചെയ്യാതെ, പ്ലാന്റിൻ്റെ ബോഡി ടച്ച് ചെയ്യാതെ നമ്മൾ സിറിഞ്ച് എടുത്ത് അതിൻ്റെ മണ്ണിലേക്ക് മാത്രം അത് സ്പ്രേ ചെയ്യുക, അല്ലെങ്കിൽ ബോഡി ടച്ച് ചെയ്യരുത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത. ബോഡി ടച്ച് ചെയ്താൽ ഷുവറാണ് പ്ലാന്റ് കംപ്ലൈൻ്റ് ആവും, കേടുവരും എന്നുള്ളത്. അങ്ങനെ പലർക്കും കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്, പല പരാതികളും വരാറുണ്ട്. ഇപ്പോൾ നോക്കിയത് ഈ ഒരു സക്കുലൻ്റ് ആണെങ്കിലും ഇതിൻ്റെ നമുക്ക് ഒരു സ്പൂണിലോ ഒന്നും ഒഴിക്കാൻ പറ്റത്തില്ല, കാരണം ഇതിൻ്റെ ആ ഒരു ലീഫേൽ ടച്ച് ചെയ്യും, അപ്പോൾ അതുകൊണ്ട് സിറിഞ്ചിൽ ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത് അല്ലേ. പക്ഷേ നമ്മൾ ആദ്യം വാങ്ങിയ ഉടൻ അല്ലെങ്കിൽ പെട്ടെന്ന് കുറേ കാലത്തിന് ശേഷം നമ്മൾ നന്നായി ഒന്ന് ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുത്താൽ, അഥവാ നമ്മൾ അറിയാതെ നനച്ചാൽ പോലും നമുക്കൊന്ന് വെയിലത്ത് വെച്ചിട്ട് ഒരു മണിക്കൂറോ നന്നായിട്ട് ഉണക്കി കയറ്റിയാൽ ഒരു കംപ്ലൈൻറ്റ് വരില്ല. ഓക്കെ. അപ്പോൾ ആർക്കെങ്കിലും ഒരു അബദ്ധം പറ്റിയാലും, അഥവാ അബദ്ധം പറ്റിയാലും ജസ്റ്റ് വെയിലത്ത് കൊണ്ടുപോയി വെച്ചാൽ നന്നായിട്ട് വെയിൽ ഒളിച്ച് ഫുൾ ഡ്രൈ ആക്കിയിട്ട് പെട്ടെന്ന് വളരെ വൈകാതെ അത് ചെയ്താലും ഒരു കുഴപ്പം വരില്ല പ്ലാന്റ്. അപ്പോൾ പല ടിപ്സും കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം വലിയ ചെടികളും വലിയ പോട്ടുകളും ഒക്കെ അല്ലേ കണ്ടത്, അതുപോലെ തന്നെ ചെറിയ ചെടികളും ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം ഇവിടെ ഇതിൻ്റെ പുറത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് നോക്കാം. ഷോപ്പിൽ നിന്ന് പുറത്തായിട്ട് നമ്മുടെ ഗ്രീൻ ഷെയ്ഡ് നെറ്റൊക്കെ വിരിച്ചിട്ട് നല്ലൊരു ഏരിയയിൽ ചെറിയ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഇവിടെ കുറേ, ഇത് ഏത് പോട്ടാണ്?
ഇത് ഫൈബർ പ്ലാസ്റ്റിക് പോട്ടുകൾ മൊത്തം ഈ സൈഡിലാണ് സെറാമിക് പോട്ടുകൾ ഫ്രണ്ടിൽ. കാരണം ഏറ്റവും കൂടുതൽ ഷോപ്പിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു സ്റ്റാൻഡേർഡ് തോന്നണം എന്നുണ്ടെങ്കിൽ സെറാമിക് വേണമല്ലോ. അപ്പൊ അതുകൊണ്ട് മാക്സിമം സെറാമിക്കിന്റെ ലക്ഷക്കണക്കിന് രൂപയുടെ സ്റ്റോക്ക് ഉണ്ട്. ഇനിയും സ്റ്റോക്ക് നമ്മുടെ സ്റ്റോർ റൂമിലുണ്ട്. സെറാമിക് കോഴിക്കോട് ഭാഗത്ത് ഏറ്റവും കൂടുതൽ ലീഡിംഗ് ആയിട്ട് നമ്മൾ തന്നെയാണ് സെയിൽ ചെയ്യുന്നത്. ഇപ്പൊ സെറാമിക് വാങ്ങിക്കേണ്ട, അല്ലെങ്കിൽ അത് ചില സ്ഥലങ്ങളിൽ സെറാമിക് പറ്റാതെ വരുന്നുണ്ടല്ലേ, അപ്പൊ ആ സ്ഥലങ്ങളിൽ ഇത് വെച്ച് കൊടുക്കാം. അതെ, ഇത് വെച്ച് പൊതുവെ ഈ ഇവിടെ ഡോക്ടേഴ്സ് അതുപോലത്തെ ഹൈ പ്രൊഫൈലുള്ള കസ്റ്റമേഴ്സ് ഒക്കെ അവര് പ്ലാസ്റ്റിക് വളരെ എതിർക്കുന്ന ടീമാണ്. അപ്പൊ അവര് നമ്മൾ പ്ലാസ്റ്റിക് വെക്കരുത് എന്ന് തന്നെ അവർ പറയാറുണ്ട്. പക്ഷെ ചില കസ്റ്റമേഴ്സിനെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കണമെങ്കിൽ പിന്നെ, കാരണം സെറാമിക്കിന് ഭയങ്കര റേറ്റിന്റെ കാര്യത്തിൽ അതിന്റെ പകുതി പോലും വരുന്നില്ല പ്ലാസ്റ്റിക്കും ഫൈബറും എന്നുള്ളതാണ്. ഇപ്പൊ ഇതിന്റെ ഇതിന്റെ ഒക്കെ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പൊ ഇതിന്റെ വില കൊണ്ടിട്ടാണ് പലരും ഇതിനകത്തേക്ക് അടുക്കാത്തത്. അപ്പൊ ഈ പോട്ടിനും പ്ലാന്റിനും കൂടെ രണ്ടും കൂടെ അപ്പൊ പിന്നെ പ്ലാസ്റ്റിക് വില കുറഞ്ഞ 100 രൂപ 50 രൂപയുടെ പ്ലാസ്റ്റിക്കുകളാണ് നമ്മൾ പല ആൾക്കാരും സജസ്റ്റ് ചെയ്യും. സാധാ നമ്മളെ ഏത് ടൈപ്പ് കസ്റ്റമേഴ്സിനും നമ്മൾ ഞാൻ പറയുന്നത് നമ്മുടെ താല്പര്യം അനുസരിച്ച് ആദ്യം ഒരു പ്ലാസ്റ്റിക് പോട്ടിലൊക്കെ വെച്ച് നോക്കുക. അത് കഴിയുമ്പോൾ നമുക്ക് സെറാമിക് പോട്ടിൽ വെക്കാം. പറ്റുന്നവരും സെറാമിക് തന്നെ ഉപയോഗിക്കുക. പക്ഷേ താല്പര്യമുള്ളവർക്ക് ഇപ്പൊ സെറാമിക് വാങ്ങിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവര് ഇതും കൂടെ എല്ലാ കസ്റ്റമേഴ്സും ചിലപ്പോൾ സെറാമിക് അഫോർഡബിൾ അവർക്ക് പറ്റുന്നില്ല. കാരണം ചെടിയോട് അതിയായ ആഗ്രഹമുണ്ട്, വീട്ടിന്റെ അകത്ത് വെക്കണം, പോട്ട് അത്യാവശ്യമാണ്. അപ്പൊ നമ്മൾ പ്ലാസ്റ്റിക് കൊടുത്തേ മതിയാവും. പക്ഷെ എന്നാൽ പോലും പ്ലാസ്റ്റിക്കും നമ്മൾ സ്റ്റാൻഡേർഡ് ചെയ്യും. റോഡ് സൈഡിലൊക്കെ നിൽക്കുന്ന ലോക്കൽ പോട്ടുകൾ നമ്മൾ സെയിൽ ചെയ്താൽ നമ്മുടെ ഷോപ്പിന്റെ നിലവാരം പോകും. അതുകൊണ്ട് നമ്മൾ പ്ലാസ്റ്റിക് തന്നെ വിദേശത്തുനിന്ന് വരുന്ന നല്ല പ്ലാസ്റ്റിക് ക്വാളിറ്റിയിലാണ് നമ്മൾ സെയിൽ ചെയ്യാറ്. ഇത് ബോൺസായി ടൈപ്പ് ആണല്ലേ? ബോൺസായി ഇതിന്റെ പേര് എന്താ? ബോൺസായി ബോൺസായി ഫൈക്കസ്. ബോൺസായി തന്നെ അതിന്റെ പല ടൈപ്പില് ശരിക്ക് നമ്മൾ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടെങ്കിൽ പോലും ഇതിന്റെ പിന്നില് നല്ല എഫേർട്ട് ഉണ്ട്. കാരണം ഇത് ഈ രൂപത്തിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരു വലിയ എഫേർട്ട് അതിന്റെ വർഷം വേണ്ടി വരും എന്നുള്ളതാണ്. ഇത് ജസ്റ്റ് 500-600 rupees ബോൺസായി റേഞ്ചേ. നമുക്ക് നമ്മള് വലിയ പ്ലാന്റിന്റെ ഒപ്പം തന്നെ നല്ലൊരു സെലക്ഷൻ ചെറിയ പ്ലാന്റിന്. കാരണം ഓൺലൈനിലൊക്കെ നമ്മൾ നന്നായിട്ട് സെയിൽ നടത്തുന്നുണ്ട്. അതുകൊണ്ട് ചെറിയ പ്ലാന്റുകൾ നന്നായിട്ട് നമ്മൾ സെയിൽ നടത്തുന്നു. അപ്പൊ ഇതിപ്പോ നമുക്ക് ഇവിടെ കോൺടാക്ട് ചെയ്യാനായിട്ട് എങ്ങനെയാണ്? ഇപ്പം ഓൺലൈനിലാണോ, എങ്ങനെ നമുക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാൻ പറ്റും? ഡയറക്റ്റ് എങ്ങനെ സെയിൽ നടത്തുന്നുണ്ട്? ഓൺലൈനിലാണോ? നമ്മള് കാര്യമായിട്ട് നമ്മളെ വാട്സപ്പും ഫോൺ തന്നെയാണ് ഡയറക്റ്റ്. അപ്പൊ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഇപ്പൊ എഴുതി കാണിക്കാം. ഓക്കെ, അപ്പം ആ നമ്പറിൽ വിളിച്ചാൽ മതിയല്ലോ. അപ്പൊ അങ്ങനെ ചെയ്യാം. ഈ അഗ്ലോണിമയുടെ നല്ല ഒരു വെറൈറ്റിയാണ്. അഗ്ലോണിമയുടെ ഒരു ഏകദേശം 8-10 variety ഓരോ പ്ലാന്റിനും ഓരോ നമ്മൾ ഇതായിട്ട് വളച്ച അഗ്ലോണിമയുടെ ഇപ്പൊ കഴിഞ്ഞ ഒരു ലാസ്റ്റ് വീക്കിൽ വന്നൊരു കസ്റ്റമർ 180 അഗ്ലോണിമ കളക്ഷൻ ഉള്ള കസ്റ്റമറാണ്. അപ്പൊ വെറൈറ്റി അഗ്ലോണിമ അന്വേഷിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു ഷോപ്പ് തന്നെയാണ് നമ്മൾ. ഏകദേശം 10-15 വെറൈറ്റി ആയിട്ടുള്ള അഗ്ലോണിമ നമ്മൾ എടുത്തുണ്ട്. അഗ്ലോണിമ തന്നെ ഉണ്ടല്ലേ, ഗ്രീൻ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ പിങ്ക് റെഡ്, അതുപോലെ ലിപ്സ്റ്റിക്കിന്റെ 3 varieties, ലിപ്സ്റ്റിക്ക് ബ്ലാക്ക്, ലിപ്സ്റ്റിക്ക് പിങ്ക്, കോമൺ ലിപ്സ്റ്റിക്ക്, ഇങ്ങനത്തെ ഒരുപാട് വെറൈറ്റികളുണ്ട്. അപ്പൊ ഇവിടെയും തീരുന്നില്ല, ഇതിന്റെ ഇവിടെയും ഒരു മറ്റൊരു ഏരിയ ഉണ്ട്, നമുക്ക് അങ്ങോട്ട് കൊണ്ടു പോവാം. ഇവിടെ മുതൽ തന്നെ നിറയെ ഉണ്ട്. ഇത് മിൽക്കി ബാംബു എന്നും ഗോൾഡൻ ഡ്രാഗൺ എന്നുള്ള രണ്ട് രീതിയിൽ അതിന് രണ്ട് പേര് പറഞ്ഞ് വിളിക്കും. കോമൺ ആണ്, അധിക വീടുകളിലൊക്കെ ഉള്ള കോമൺ ആണ്. പക്ഷെ അത് നല്ല പ്ലാന്റ്, നല്ല പോട്ടിൽ നല്ല പ്ലാന്റിൽ വെക്കുമ്പോൾ, നല്ല പോട്ടിൽ നല്ല പ്ലാന്റായിട്ട് വെക്കുമ്പോൾ അതിന്റെ ഭംഗി മറ്റൊന്നാണ്. ഈ ഒരു ഭംഗിയിലാണ് നമ്മൾ ഇതിന്റെ പോട്ടൊക്കെ ഒരു സ്പെഷ്യൽ പോട്ടുകളാണ്. വൈറ്റ് നമ്മളെ മാത്രം ബ്രാൻഡായിട്ട് നമ്മൾ പല പുറത്തുനിന്ന് വിദേശത്ത് നിന്ന് ഇറക്കുന്ന പോട്ടാണ്. അപ്പൊ അത് ഈ കോമൺ പ്ലാന്റ് പോലും ഈ പോട്ടിൽ വെക്കുമ്പോൾ പ്ലാന്റ് വേറെ രീതിയിലേക്ക് മാറും. ഇത് റിപ്പോർട്ട് ചെയ്യണ്ടേ? കൊണ്ടുവന്നാൽ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്ത് ഞങ്ങളതായിട്ടുള്ള രീതിയിലേക്ക് മാറ്റി. ഇതിലല്ല വരുന്നത് അല്ലേ? ഇതിലല്ല വരുന്നത്, സാധാ നല്ല പോട്ടല്ല വരാറ്, കവറിലും മറ്റൊക്കെ. ഇത് നല്ല പോട്ടോടുകൂടിയാണ് നമ്മൾ ഓൺലൈനിലാണെങ്കിൽ നമ്മൾ പോട്ട് അവർ ഒന്നും ചെയ്യേണ്ടാത്ത രീതിയിൽ പോട്ട് കൂടെയാണ് നമ്മൾ അയച്ചു കൊടുക്കുക. എല്ലാവരും അത് പറിച്ചെടുത്ത് അത് പെട്ടെന്ന് ഡാമേജ് ആവാനുള്ള ഒരു കാരണമാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇത് ഇത് ഏത് വെറൈറ്റിയാണ്? ഡ്രസ്സിന് നമ്മൾ നേരത്തെ കണ്ട വലുതിന്റെ. പക്ഷെ ഈ ചെറുത് സെറാമിക് പോട്ടിലൊക്കെ വെക്കുമ്പോഴുള്ള ഭംഗി ഒരു വ്യത്യസ്തം തന്നെയാണ്. ഈ നമ്മളെ ഡൈനിങ് ഹാളിലൊക്കെ ഈ വാഷ് ബേസിന്റെ സൈഡിലൊക്കെ വെക്കുന്ന ഒരു പ്ലാന്റ് ആണ്, ചെറിയ പ്ലാന്റ്. ഇത് സി സി ഡാർഫ്. അപ്പൊ സി സിയിൽ കാര്യമായിട്ട് 4 types ആണ് വരുന്നത്. ഒന്ന് സി സി ഡാർഫ്, ഒന്ന് കോമൺ സി സി ഗ്രീന്,
സി സി ഗ്രീന്, ഒന്ന് സി സി ബ്ലാക്ക്, സാമിയയുടെ ഒരു ഷോർട്ട് ആയിട്ടാണ് സി 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 എന്ന് പറയാറ്. അതുപോലെ തന്നെ സി സി ബ്ലാക്ക്, ഇപ്പൊ പുതിയൊരു ടൈപ്പ് സി സി വെറിഗേറ്റഡ്, അത് നമ്മൾ അടുത്ത മാസം സ്റ്റോക്ക് വരും. സി സി നല്ല റേറ്റ് ആണ്, ഏകദേശം ചെറിയ പ്ലാന്റിന് 2000 സംതിങ് ഒക്കെ വരുന്ന. പക്ഷെ അത് ചോദിച്ചു വരുന്നവരുണ്ട് സി സി വെറിഗേറ്റഡ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. ഒരു തരം വെറിഗേറ്റഡ് വൈറ്റും ഗ്രീനും കൂടെ ആയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറാണ് അതിന്റെ ലീഫില്. സി സി ഞാൻ ഇൻഡോർ ആയിട്ട് ശരിക്കും റെക്കമെൻഡ് ചെയ്ത ഒരു സാധനമാണ്, വേറൊന്നും കൊണ്ടല്ല. ഒരു ശ്രദ്ധയും വേണ്ട, ഒരു പരിചരണവും വേണ്ട, വെള്ളവും ഒഴിക്കണ്ട, നമുക്ക് നല്ല ഭംഗിയായിട്ട് നിന്നോളും, അടിപൊളിയായിട്ട് നിന്നോളും. അപ്പൊ അസല ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഈ ഷോപ്പ് തന്നെത്താനാണോ ചെയ്യുന്നത് അതോ എല്ലാ കാര്യങ്ങളും തന്നെത്താനാണോ ചെയ്യുന്നത്? എങ്ങനെയാണ് സത്യത്തിൽ ഈ ഷോപ്പ്? ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് സത്യം. എല്ലാവരും വന്നിട്ട് നിങ്ങളെ പ്ലാന്റ് എങ്ങനെയാണ് ഇത്ര ഹെൽത്തി ആയിട്ട് നിൽക്കുന്നത്, എങ്ങനെയാണ് നിങ്ങൾ ഇത്രത്തോളം നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കണം എന്നൊക്കെ ചോദ്യത്തിന്റെ എനിക്ക് ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ. അപ്പൊ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഈ പ്ലാന്റ് ഈ അല്ലെ ഈ ഷോപ്പ് സ്വന്തമായി കൊണ്ടു നടക്കുന്ന എന്റെ സുഹൃത്ത് എന്ന് പറയാവുന്ന ലത്തീഫ്കയാണ്. ലത്തീഫ്, നമസ്കാരം. ഞങ്ങളിവിടെ വരുമ്പോഴത്തേക്കും അസ്ലം ഇല്ലായിരുന്നു കേട്ടോ. ലത്തീഫ്കയാണ് ഞങ്ങളെ ഇവിടെ സ്വീകരിച്ചിരുത്തിയത്. എനിക്ക് എന്തുണ്ട് വിശേഷമൊക്കെ? നല്ല സുഖം. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഷോപ്പ്? ശരിക്കും ഇവിടെ വന്നപ്പോഴേ അസ്ലം പറഞ്ഞു ഇത് എന്റെ ഷോപ്പാണെന്നേ ഉള്ളൂ, പക്ഷേ ഈ ചെടികളെ മുഴുവൻ നന്നായിട്ട് നോക്കുന്നത് ഇക്കയാണെന്ന് പറഞ്ഞു. ഇവിടെ കയറുന്നവർക്കും പറയാനുള്ളത് തന്നെയാണ്, പ്ലാന്റിന്റെ അറേഞ്ച്മെന്റും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തന്നെ ചെയ്യുന്നത്. എന്റെ വൈഫ് ഉണ്ടായിരുന്നു, വൈഫ് പുറത്തൊക്കെ എല്ലാം കൊണ്ട് ഞങ്ങൾ തന്നെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും. പിന്നെ ഇതിന് വേണ്ട വെള്ളം, അതിന് വേണ്ട പ്രോട്ടീൻ, എല്ലാ സംഗതികളും ഞങ്ങൾ തന്നെ. പ്ലാന്റ് കുറച്ചൊരു പ്ലാന്റ് എന്തെങ്കിലും മാറ്റം വന്നാൽ ഞങ്ങളെ ക്ലിയർ ആക്കി കൊണ്ടുവരും, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്ക് തന്നെ അറിയാം നിങ്ങളെല്ലാവരും വീട്ടിൽ ഇൻഡോർ പ്ലാന്റ് സെറ്റ് ചെയ്യുന്നവരാണ്, പക്ഷേ നമ്മൾ ചെറിയൊരു വാട്ടോ ഒക്കെ നമ്മുടെ എപ്പോഴും വീടുകളിലുണ്ടാവും. പക്ഷേ നമ്മുടെ ഈ ഒരു ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒന്ന് വാടി നിൽക്കുന്നതോ ഒന്നും എങ്ങും കാണാനില്ല. അല്ലാതെ ഈ വാടി നിൽക്കുന്നത് വേറെ അപ്പുറത്ത് മാറ്റി വെക്കുക അങ്ങനെയുള്ള കാര്യങ്ങളല്ല, എങ്ങും ഞാൻ ഈ സ്ഥലത്തെല്ലാം ചെന്നിട്ടും ഒരെണ്ണം പോലും അങ്ങനെ ഒരു മോശമായിട്ടുള്ള ഒന്നും കാണാൻ പറ്റില്ല. അപ്പം അത്രയും നന്നായിട്ട് സൂക്ഷിക്കുന്നതുകൊണ്ടാണ് ഈ ഷോപ്പ് ഇതുപോലെ പിടിച്ചു നിൽക്കുന്നത്. അപ്പൊ ഇക്കയെ പ്രശംസിക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ എങ്ങനെയാണ് ഇങ്ങനെ ആയത് എന്നുള്ളതിന്റെ ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ, ലത്തീഫ്കയാണ്, ഒരു സംശയമില്ല. ഏതായാലും നന്നായിട്ട് അഭിനന്ദിക്കേണ്ട ഈ സമയത്ത് ആ ഈ ഇത് ഞാൻ ഉപയോഗിക്കുകയാണ്, ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്, ലത്തീഫ്കയെ അഭിനന്ദിക്കാൻ കൂടി ഞാൻ ഉപയോഗിക്കുകയാണ്. അപ്പൊ ഒരാളെയും കൂടെ കണ്ടായിരുന്നല്ലോ ഒരാൾ. മകനുണ്ട്. ഈ ഷോപ്പിന്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മൊത്തം കൈകാര്യം ചെയ്യുന്നത് റാഹിയാണ്. റാഹി ഒരു ബികോം ബിരുദധാരിയാണ്. ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് വെറുതെ ഇരിക്കുകയാണ് ഈ ഷോപ്പിലും മറ്റും. ഇപ്പോൾ ഇനി പി ജിക്ക് പോകാനും അടുത്ത ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് വേണ്ട എല്ലാ സഹായം ചെയ്യും. റാഹിയുടെ മദറും ഇവിടെ ഉണ്ടാവാറുണ്ട്. ഇവരാണ് ഈ ഷോപ്പിൻ്റെ എല്ലാം എല്ലാം. റാഹിം ഞങ്ങൾക്ക് കുറേ ചെടികൾ കാണിച്ചു തന്നു, കുറേ ചെടികളുടെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അങ്ങനെ റാഹിം ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും വളരെ നന്ദി എല്ലാ കാര്യങ്ങൾക്കും. ഇപ്പോൾ ഈ ചെടിയെല്ലാം ഇത്രയും ഭംഗിയായിട്ട് നിർത്തുന്നതിന് അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്തിയാലോ. അപ്പോൾ എന്തായാലും വളരെ അടിപൊളിയായിട്ടുണ്ട്. ഞങ്ങൾക്ക് ആവശ്യമുള്ള ചെടി ഞങ്ങൾ എടുത്തു, അത് ഞാനിപ്പം കാറിലേക്ക് കൊണ്ടു വെക്കുന്നതാണ്. അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താം. ഓക്കെ ഓക്കെ. സന്തോഷം ഈ ഒരു സപ്പോർട്ടിന്, ഞങ്ങളെ ഷോപ്പിൽ വന്നതിനും ഞങ്ങളെ കൂടെ നിന്നതിനും എല്ലാത്തിനും ഒരുപാട് താങ്ക്സ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞാൻ അസ്ലമിൻ്റെ നമ്പര് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇപ്പോഴും ഞാൻ കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. ഓൺലൈനായിട്ട് കൊടുക്കാം അല്ലേ? ഓൺലൈനായിട്ട് ഇവർ സെൻഡ് ചെയ്ത് തരും. അതുപോലെ തന്നെ പറ്റുവാണെങ്കിൽ ഇവിടെ തന്നെ വന്ന് നിങ്ങൾ ചെടി സെലക്ട് ചെയ്യുക. അതുപോലെ വീടുകൾ പുതുതായിട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഇത് ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് തരും. ഫ്ലാറ്റുകൾ അല്ലേ, ഏതൊക്കെ ഓഫീസുകൾ ഫ്ലാറ്റുകൾ ഇതെല്ലാം വന്ന് സെറ്റ് ചെയ്ത് തരും. സെറ്റ് ചെയ്തവർ ഇതുപോലെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്തേക്കണം, നന്നായിട്ടൊക്കെയാണോ ചെയ്യുന്നതെന്നുള്ളതും കൂടെ ബാക്കിയുള്ളവർക്ക് അറിയണം. അപ്പോൾ അതും കൂടെ ഒന്ന് സെറ്റ് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താം. വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം.